നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ മോക്ക് അത്രയ്ക്കും വേദന തോന്നിയത് കൊണ്ടല്ലേ ഈ കടുകൈ ചെയ്തത്? ഇത് ഹോസ്പിറ്റലാ, നാത്തൂനൊന്നും മിണ്ടാതെ നിക്ക്. ശ്രീക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. മോനെ, നിന്നിൽ നിന്ന് ഞാൻ ഒട്ടൊന്നും പ്രതീക്ഷിച്ചില്ല. കല്യാണത്തിന് മുമ്പ് തന്നെ എന്റെ മോളെ വേദനിപ്പിക്കാൻ എങ്ങനെ തോന്നി നിനക്ക്? സുഖം മാത്രം ആഗ്രഹിക്കുന്നുള്ള എന്റെ മോള് അവളെ വെറുക്കാനും മാത്രം അവൾ എന്ത് തെറ്റ് ചെയ്തു? ആന്റി ഇങ്ങനെ കരയാതെ കുറച്ചേരം സമാധാനായിട്ടിരിക്കെ. ശ്രേയക്ക് ഒരു കുഴപ്പം വരില്ല. എന്റെ താത്തൂനെ, എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. എല്ലാരും കൂടി എന്റെ മോളെ കൊലക്കി കൊടുത്തില്ലേ? എന്റെ മോളുടെ അവസ്ഥ എന്താവോ എന്തോ. കുറച്ചു നേരം കഴിഞ്ഞ് പറയാന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ആന്റി അവിടെ പോയിരിക്കുന്നെ. ഇവിടെ നിന്നിങ്ങനെ കരയാതെ ശ്രീക്ക് ഒരു കുഴപ്പം വരാതിരിക്കാൻ പ്രാർത്ഥിക്കെ. അതാ ഇപ്പൊ ചെയ്യണ്ടേ. ബാക്കി കാര്യം ഡോക്ടർ തന്നെ പറയട്ടെ. ശ്രേച്ചിക്ക് ഒരു ദോഷവും വരുത്തരുത്. ശ്രേച്ചിയുടെ ജീവന് ഒരു ആപത്തും വരാതെ കാത്തോളണേ. നീ ഇത് ആർക്കു വേണ്ടിയാ ഗംഗ ഈ തൊള്ള തുറന്ന് പ്രാർത്ഥിക്കുന്നേ? ശ്രേച്ചിക്ക് വേണ്ടി പാവം ഐസിയുവിലല്ലേ. ചെകുത്താന് വേണ്ടി ആരെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കോ. അങ്ങനെയൊന്നും പറയരുത് രേഷ്മേച്ചി. പ്രതീക്ഷിക്കാതെ ഇവിടെ സംഭവിച്ചു പോയ കാര്യങ്ങളില് അടക്കാനാവാത്ത വിഷമം തോന്നിയതുകൊണ്ടല്ലേ ശ്രേച്ചി ആത്മഹത്യക്ക് ശ്രമിച്ചത്. അവള് ചത്തുപോകുന്നൊന്ന് നീ പേടിക്കണ്ട. അങ്ങനെ ഒരു പേടി അവൾക്ക് പോലും കാണില്ല. മാളുവിനെ ശ്രേച്ചിക്ക് അത്രക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അമലിനെ മാളുവിന്റെ കൂട്ടുകാരനാക്കാൻ വേണ്ടി അവൻ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത്. അതെ, അതിലൂടെ അവൾ എന്തൊക്കെയോ പദ്ധതികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആരുടെയോ ഭാഗ്യം കൊണ്ട് പൊളിഞ്ഞ് പാളിച്ചായി. എനിക്ക് ശ്രേച്ചിയെ കുറ്റപ്പെടുത്താനേ തോന്നുന്നില്ല. കുറ്റപ്പെടുത്തണ്ട. ശ്രേയുടെ ആയുരാരോഗ്യത്തിന് വേണ്ടിട്ടേ നീ ഒറ്റ കാലിൽ നിന്ന് അങ്ങ് പ്രാർത്ഥിച്ചോ. അവള് നിനക്കിട്ട് പണി തരുമ്പോ നീ പഠിച്ചോളൂ. എന്റെ മോളുടെ കാര്യം എന്തായി? അവൾ എനിക്കിത് കാണാൻ പറ്റുമോ? മോള് മനഃപൂർവ്വം ആത്മഹത്യക്ക് ശ്രമിച്ചതല്ല. പോലീസിനെ അറിയിക്കല്ലേ ഡോക്ടറെ. ശ്രേയക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? ശ്രേയുടെ മയക്കം വിട്ട് മാറിയിട്ടുണ്ട്. കുറച്ച് ബ്ലഡ് ലോസ് ആയിട്ടുണ്ട്, അതിന്റെ ക്ഷീണം ഉണ്ടാവും. രണ്ട് സ്റ്റിച്ച് ഇടേണ്ടി വന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഭഗവാനെ, കാണണമെന്നുള്ളവർക്ക് കാണാം. നീ മരിച്ചുപോയാ പിന്നെ എനിക്ക് ആരുണ്ട്? നാത്തൂനെ, എന്തൊക്കെയാ പറയുന്നേ?
എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമില്ല ആന്റി. നീ എന്തിനങ്ങനെ ചെയ്തത്? ഇങ്ങനെ ചെയ്യാൻ മാത്രം നിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ മഹേട്ടനോട് മാപ്പ് ചോദിച്ചിട്ടും എന്നോട് ക്ഷമിച്ചില്ലല്ലോ. മഹേട്ടൻ എന്നോട് വെറുപ്പായോ എന്ന് തോന്നി എനിക്ക്. മഹേട്ടൻ എന്നെ വെറുത്ത പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? എനിക്ക് മരിച്ചാ മതി എന്ന് തോന്നിയപ്പോ. പറ മഹേട്ട, മഹേട്ടൻ എന്നോട് വെറുപ്പാണോ? എനിക്ക് ആരോടും വെറുപ്പില്ല, എന്നോടാണല്ലോ വെറുപ്പ്, എന്റെ മോൾക്ക് പോലും. നീ ഇപ്പൊ ചെയ്തിരിക്കട്ടെ, ഇനി ഇത് ആവർത്തിക്കരുത്. നീ റെസ്റ്റ് എടുക്ക്. നീ ഇങ്ങനെ ഒരു അവിവേകം കാണിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതല്പം കടന്നുപോയി. നിന്നോട് എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നില്ല, വീട്ടിലെത്തട്ടെ, അപ്പൊ പറയാം. എന്റെ മോളെ, നീ എന്ത് മണ്ടത്തരയെ കാണിച്ചത്? ഞരമ്പ് മുറിഞ്ഞ് മരിച്ചുപോയിരുന്നെങ്കിലോ? ഇതൊക്കെ ചെയ്യും മുമ്പ് എന്നോടൊരു വാക്ക് ചോദിച്ചുകൂടായിരുന്നു നിനക്ക്? വെയിൻ കട്ടിയാണോന്ന് വിചാരിച്ച് ചെയ്തതല്ല അമ്മ. അപ്പോഴത്തെ മാനസികാവസ്ഥയില് മനസ്സ് കൈവിട്ടു പോയി. വലിയൊരു അപകടത്തിൽ നിന്നാ നീ രക്ഷപ്പെട്ടത്. നീ ഇങ്ങനെ തുടങ്ങിയ എന്താവും നിന്റെ ജീവിതം? മഹേട്ടൻ എന്നോട് വെറുപ്പ് തോന്നുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും ആവില്ല അമ്മ. മഹേട്ടനെ നഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്തർത്ഥമുള്ള? മഹേട്ടനെ സ്വന്തമാക്കാൻ ഞാൻ എന്തും ചെയ്യും. അന്ന് ഗൗരി മഹേട്ടനെ തട്ടിയെടുത്തു. അവളിന്ന് ഈ ലോകത്ത് ജീവനോടെ ഇല്ലല്ലോ. ഇനി ആരെങ്കിലും മഹേട്ടനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചാ എനിക്കത് സഹിക്കാനാവില്ല. മഹേട്ടനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. മഹേട്ടൻ എന്റേതാ, എന്റേത് മാത്രം. നീ പറയുന്നതെല്ലാം അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ. ഇതെല്ലാം ആ കുട്ടിപ്പിശാച്ച കാരണമല്ലേ നടന്നത്? എന്നിട്ട് അവക്കെന്താ, നിനക്കല്ലേ പ്രശ്നമായത്? നീ ഹോസ്പിറ്റലിലായി, നിന്നെ ഈ സ്ഥിതിയിലാക്കിട്ട് അവളവിടെ സുഖിച്ചിരിക്കുക. മോളൂനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ തിരിച്ചു ചെല്ലട്ടെ, അവളെ ഞാൻ ഒരു ഒതുക്കൊതുക്കും. ആ വീട്ടിനകത്ത് വെച്ച് മാളുവിനെ നീ തൊട്ട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. അവളെ എന്തെങ്കിലും ചെയ്താ ഗൗരി നമ്മളെ കൊല്ലും. അതുകൊണ്ട് മാളുവിനെ നീ എന്തെങ്കിലും ചെയ്യുന്നത് ആലോചിച്ചു വേണം. അവളെ ശരിപ്പെടുത്തണം. അത് ബുദ്ധിപൂർവം ആലോചിച്ചേ ചെയ്യാവൂ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.